എന്റെ വീഡിയോ കമന്റ് ഇട്ടാൽ ഞാൻ ലൈവ് നിർത്തും. ഇങ്ങനെ കളിച്ചിട്ട് എന്ത് കാര്യം സാറാ? ചുമ്മാ ബിഗ് ബോസ് കണ്ട് നടക്കണം. കൈസ് എല്ലാരും വെള്ളം കുടിച്ചേ. ഉറുമ്പ ഉറുമ്പിനെ തോന്നുന്നു വായ്പോ എന്തോ കണ്ണ് കാഴ്ച കിട്ടും. ആ ഉറുമ്പിനെ തിന്നാ കൊച്ചിയില് പറഞ്ഞ കേട്ടിട്ടുണ്ടല്ലേ, ഞാന് കേട്ടിട്ടുണ്ട് ഉറുമ്പിനെ തിന്നാ കാഴ്ച കിട്ടും. നാളെ ഉച്ചക്ക് ഉറുമ്പ് തീയല്. എടാ ഉറുമ്പിനെ തിന്നാ കാഴ്ച കൂടും നിങ്ങള് കേട്ടിട്ടില്ലേ ഗൈസ്? ഉറുമ്പിനെ തിന്നാ കാഴ്ച കൂടും ഞാൻ കേട്ടിട്ടുണ്ട്. അമ്മച്ചിക്ക് പറഞ്ഞ കേക്കാരുന്നു കൊറേ വർഷമല്ല കണ്ണാടി വെച്ചിട്ട് കിടക്കുന്ന എന്നിട്ട് മാറ്റിയില്ലേ. എന്റെ ഞാൻ സ്ട്രീം ചെയ്യുമ്പോ എനിക്ക് ഇത് ലൈറ്റ് മാത്രമേ ഉള്ളൂ പ്രശ്നം. എന്റെ ഐസൈറ്റിന് ഒരു പ്രശ്നം ഇല്ല. എല്ലാ എന്റെ ഐസൈറ്റിന് ഒരു പ്രശ്നം ഇല്ല. ഇത് ബി വി ഗ്ലാസ് ആണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഞാനും ഇങ്ങനെയാണ്. നീ കണ്ണൊരു കുഴപ്പമില്ല കുഴപ്പമില്ല ചെക്ക് ചെയ്ത് നോക്കിയപ്പോ നീ കണ്ണോട്ടനാന്ന് പറയും ഡോക്ടർ. അത് നീ കണ്ണോട്ടം മാത്രമല്ല നിനക്ക് തലയ്ക്ക് കുഴപ്പമൊന്നുമില്ല, അതാണ് പ്രശ്നം. ഇരുമ്പ് ഇരുന്നോ പേരുന്നോ എന്തൊക്കെ അവതാരങ്ങളാണോ അളിയാ. അയ്യോ അത് ആറാട്ടെണ്ണം പിണങ്ങി. എടാ ശരിക്കും പറഞ്ഞ ബിഗ് ബോസിൽ ആറാട്ടെണ്ണന് മറ്റേ നമ്മടെ അലിൻ ജോസ് പെരേര ഇവരൊക്കെ ആയിരുന്നു വരണ്ടേ. ഡ്രീമർ ഗെയിമിംഗ് എന്റെ ചാനലിൽ കമന്റ് ഇട്ടാ വരണ്ടേ. എടാ നിനക്ക് കലാപരമായ കഴിവുണ്ടോ? പുള്ളിക്കാരുടെ വീട് എന്റെ വീടിനടുത്താ പന്തളത്താ. ആളില്ലല്ലോ എന്റെ വീഡിയോ കമന്റ് ഇട്ടാൽ ഞാൻ ലൈവ് നിർത്തും. ഡ്രീമർ നിർത്തത്തില്ലല്ലോ. എടാ എന്റെ അടുത്ത് ആള് അല്ലേ പറഞ്ഞ ആ സൈഡിലോട്ട് വന്നു ബ്രോ. ആള് വണ്ടി ആയിട്ട് പോയി. അടുത്താണ് ആള് വണ്ടി ആയിട്ട് പോയി 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 ആള് പോയി. നമുക്ക് എനിക്ക് ലൂട്ട് ചെയ്യാൻ ഇഷ്ടം പോലെ സ്ഥലം. ഗൈസ് ഇവിടെ പബ്ജി പി സി കളിക്കുന്ന എത്ര പേരുണ്ട് ഗൈസ്? നിങ്ങളെ ഒന്ന് നോക്കട്ടെ. പബ്ജി പി സി കളിക്കുന്ന എത്ര പേരുണ്ടെന്ന്? വെടിയൊന്നും കൊള്ളുന്നില്ലെങ്കിൽ ഞാൻ മാത്രമാണോ ഇത് കളിച്ചോണ്ടിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിട്ടാ. എന്തിനെടുത്തോണ്ട് വന്ന്? ഞങ്ങളൊരു കളി ജയിച്ചു പോയേ. അല്ല നിങ്ങൾ അത്രയും നേരം അപ്പുറത്ത് പോയിട്ട് കറക്റ്റ് ഓടിനെടുത്ത റൗണ്ട് നിങ്ങൾ ഇവിടെ വന്നില്ല, അതായിരുന്നു കോർഡിനേഷൻ. നമ്മളെങ്ങനെയാണല്ലോ തരക്കണം പറഞ്ഞല്ലേ ലൈവിലത്. ഇത്രയും നേരം അപ്പുറത്തൊന്നും വരാത് ഓടിനെടുത്ത് അറിഞ്ഞോണ്ട് ഇങ്ങനെ നീ ആ ലാസ്റ്റ് റൗണ്ട് ഇച്ചിരി ഒരു അഞ്ചു സെക്കൻഡ് ഞാൻ പറയട്ടെ. എന്റെ കോൾ എനിക്ക് തന്ന കോൾ അതാ മനസ്സിലായി. എന്റെ അടുത്ത് പറഞ്ഞ അനങ്ങണ്ടാന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ അവരെന്നോട് പറഞ്ഞ അനങ്ങണ്ട. ഞങ്ങള് സൈറ്റ് കേറി ഡോർ അടച്ചിട്ട് വന്നാ മതി എന്ന് ഓൾറെഡി എന്നോട് പറഞ്ഞടാ. അതുകൊണ്ടാണ് ഞാൻ അവിടെ തന്നെ ഇരുന്നത്. ഇവര് ഡോർ അടയ്ക്കണ ശബ്ദം കേക്കട്ടെ എന്ന് വിചാരിച്ച് അവിടെ വെയിറ്റ് ചെയ്തിരുന്ന അതുകൊണ്ട്. അല്ലാതെ എന്റെ അടുത്ത് ഡ്രീമർ കേട്ടാ മറ്റേ ഞാൻ ടീമിനെ വെയിറ്റ് ചെയ്തെന്നൊക്കെ. അതല്ലേ ഓക്സിനെ വിളിക്കേടാ. അയ്യോ
എങ്ങനെ വെടിവെക്കൂടാ നീയൊക്കെ ഈ കൺട്രോളറില്? അയ്യോ അതില് സീജ് കളിച്ചാൽ വെറുത്തു പോയി. ഹേ അഞ്ചരസൻ, ഹേ വില്ലൻ വൈറ്റി, ഹേ ബ്രോ നിങ്ങളുടെ ക്യാമറ ഒക്കെ അടിച്ചു പോയി. വലിയ കാര്യം സെറ്റ് ചെയ്ത് തന്നല്ലേ ഇയാള്. ഇനി ആന കുത്തിയാലും പോവില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്ക് ലൈവ് തുടങ്ങുന്നതിന് മുമ്പ് അടിച്ചു പോയി. അങ്ങേറ ഒരു കൺട്രോള്, എല്ലാം അടിച്ചുപോയി, എല്ലാം കത്തിപ്പോയി, എല്ലാം മൊത്തത്തിൽ കത്തിപ്പോയി. മേല ഇമാതിരി പരിപാടിയായിട്ട് വന്നേക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. 5.5 സെന്റ് പ്രോപ്പർ 5.5 സെന്റ്. ഓ ഇവിടെ ഇവിടെ ഇറങ്ങിയാൽ മതിയായിരുന്നു, എല്ലാ സാധനങ്ങളും ഇവിടെയാണ്. എടാ M24 നീ എവിടെയാണ് മാർക്ക് ചെയ്തിട്ടേക്കുന്നേ? നിനക്ക് എന്തോ കനത്തില് കിട്ടിയിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ നീ അത് എനിക്ക് തന്നത്. അതാണ്, അതുകൊണ്ടാ. മാർക്ക് ചെയ്തേക്കുന്നേ? മാർക്ക് കാണുന്നു. നല്ല ദൂരത്താണ്, നിനക്ക് ഒന്നും തോളത്ത് വെച്ച് കൊണ്ടുവരായിരുന്നു. അണാ സാഹിബ് ഹിസ്റ്റിക്ക് പോയി. എടാ ഞാൻ അറിഞ്ഞടാ, ഞാൻ അറിഞ്ഞടാ, എന്ത് ചെയ്യാൻ പറ്റൂടാ. എന്റെ ചേച്ചി എവിടെ? അവള് ചെന്നൈയിലാടാ, ചെന്നൈയിലാ, ചെന്നൈയിലാ. BGMA ലൈവ്. എടാ നീ എല്ലാരൂടെ പറഞ്ഞു പറഞ്ഞ് ഞാൻ ചെറിയ ഐപാഡ് എടുത്ത്, ആ ഐപാഡിലാണെങ്കിൽ ലാഗോട് ലാഗ് നിങ്ങൾക്ക്. ഞാൻ ജസ്റ്റ് POV ഞാൻ ഈ ലൈവിന്റെ എന്റെ കാണിച്ചു തരാം നിങ്ങൾക്ക്. അത് ഐപാഡിൽ എന്ത് ലാഗ്? എടാ അത് പഴയ ജനറേഷൻ ആടാ. ഇവിടെ കൊറേ പേര് എന്നോട് ആ അല്ലടാ, ഞാൻ അതേ ഉള്ളു ചെറിയ ഇതെന്ന് പറഞ്ഞാ, വേറെ ചെറിയ ഇതില്ല ശരിക്കും പറഞ്ഞു. ചെറിയ ഐപാഡ്, പുതിയ ജനൊന്നും ചെറിയ ഐപാഡ് വന്നിട്ടില്ല. എന്നോട് 1000 പേര് ചാറ്റിൽ പറഞ്ഞതാ, ഈഗിൾ ബ്രോ അത് പഴയ ജനാണ്, അത് ലാഗ് ആയിരിക്കും, എടുക്കല്ലേ എടുക്കല്ലേ എന്ന്. കേട്ടില്ല, കൗതുകം കേട്ടില്ല. ഇല്ലടാ ഞാൻ, എനിക്ക് ചെറിയ ഐപാഡ് വേണോടാ. അജയ് ബ്രോ താങ്ക് യു സോ മച്ച് ഷോട്ട സ്പോൺസർഷിപ്പ്. അതായത് ഇറ്റ്സ് മീ അനന്ത് ബ്രോ, താങ്ക് യു സോ മച്ച് ഷോട്ട സ്പോൺസർഷിപ്പ്. ഞാൻ അത് കഴക്കി കഴ മൂത്തത് എടുത്ത് ഇപ്പോൾ ഹോട്ട് ഡ്രോപ്പിൽ പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. ഒന്നിലും ഇറങ്ങാൻ പറ്റത്തില്ല ഗൈസ്. മുതു ലാഗ്, മുതു ലാഗ് എന്ന് പറഞ്ഞാൽ മുതു ലാഗ്. ഐപാഡ് മിനി ഉണ്ട്, അയ്യോ ഐപാഡ് മിനിയുടെ കാര്യമാണ് പറഞ്ഞത്. ഒരു കാര്യം ചെയ്യുകയുള്ളേ, ഒരു ഐസ് കൈ പിടിച്ചോണ്ട് ഹോട്ട് ഡ്രോപ്പിൽ ഇറങ്ങാൻ തണുപ്പത്. മൈര എന്താ അളിയ, ടൂർണമെന്റ് കഴിയുന്നവരെങ്കിലും അല്ല. ഐപാഡ് ഇതല്ലേ, വാട്ടർ പ്രൂഫ് അല്ലേ, എന്താ പിന്നെ ഐസ് പിടിച്ചോണ്ടെങ്കിൽ കുഴപ്പമില്ല. എന്ത് രസം കേക്കാൻ. പഴയത് IP65 അല്ലാത്ത ഡിവൈസ് വേറൊരു സെറ്റപ്പ് ഉണ്ട്, എണ്ണ ഇട്ട് പിടിച്ചാ മതി. ലാഗ് സ്ലിപ്പ് ആയി പോകും, ലാഗ് സ്ലിപ്പ് ആയി പോകും. നീ വാലറന്റ് തൊട്ട് എണ്ണ ഇട്ട് പിടിക്കല്ലേ, ഇതൊരു ഒരു ഉപയോഗം ഉണ്ടായിട്ടില്ലല്ലോ. ഇനി വാലറന്റ് ഞാനും ഒന്നും പറ്റില്ല പറയാ, നമ്മുടെ ടീം ക്വാളിഫൈ ആയി. ഇല്ല ഞാൻ പറയത്തൊന്നുമില്ല, ഞാൻ പറയത്തൊന്നുമില്ല, മനസ്സിലത് പറഞ്ഞു കഴിഞ്ഞു. എന്റെ ടീമിൽ എനിക്ക് നല്ല മതിപ്പായി, അതുകൊണ്ട് എനിക്ക് ഇനി കുഴപ്പമില്ല. ഓ അടാടാടാ, അത് ശരിയാ, ശരി, അത് ശരിയാ. അല്ല ചന്ദ്രൻ പറഞ്ഞ പോലെ ഞാൻ ടീമിനെ വെയിറ്റ് ചെയ്തൊന്നും കൊടുന്നില്ലല്ലോ. അയ്യോ ഇനിയും കാണാല്ലോ, സെമി ഫൈനൽസ് അല്ലേ. സെമി ഫൈനൽസ് കാണാം, അത് കാണാം. ഞാൻ അണ്ണാ ബെസ്റ്റ് ഓഫ് 3 അല്ല അണ്ണാ. ഫസ്റ്റ് കളി ജയിക്കുകയാണെങ്കിൽ സെക്കൻഡ് ഞാൻ ഇറങ്ങാന്ന് വിചാരിച്ച്, ഫസ്റ്റ് കളി തോറ്റ ഞാൻ ഇറങ്ങുന്നില്ല. പിന്നെ അല്ലല്ല, എനിക്ക് പറ്റുന്ന മാപ്പാണെങ്കിൽ ഞാൻ എന്റെ അടുത്ത് ഇറങ്ങണം എന്ന് പറഞ്ഞു, കാരണം അവർക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. അവരത് നിന്നെ തളർത്താതിരിക്കാൻ വേണ്ടി മര്യാദക്ക് പറഞ്ഞു, ഉടനെ അതും കേട്ടിട്ട് കളിക്കാൻ പോവാണ്. അല്ലല്ല, അസാസിൻ ബ്രോക്ക് പറഞ്ഞതാ വേറെ നിന്റെ ടീം. ഞാനൊരു പ്ലെയർ, ഞാൻ പറഞ്ഞു ഇവനെ കളിപ്പിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞേനെ. അസാസിൻ പണ്ടോട്ടെ അങ്ങനെയാണ്, ആരെയും വെറുപ്പിക്കുന്ന രീതിയിലൊന്നും പറയാം. നീ എന്നെ ഞാൻ പറയാം, ഞാൻ കളിക്കില്ല, ഞാൻ നാട്ടിൽ ഇല്ലെന്ന് പറയാം. അപ്പൊ പറഞ്ഞ ടിക്കറ്റ് ഒന്നും എടുത്തു എടുത്തും പൊക്കറല്ലേ, ഒന്ന് വെയിറ്റ് ചെയ്യണം, ഇത് നോക്കിട്ട് പറയാം. അവർക്ക് അതായത് അവർക്ക് ഈ കറണ്ട് പോയാലോ, നെറ്റ് അടിച്ചു പോലെ കേറാൻ ആളോ വേണ്ട, അതിനുവേണ്ടിയാണ് നീ. സായിപ്പ് മാത്രല്ല 50 ഡിന്നർ ചലഞ്ച് ചെയ്തത്, പാബ്ലോയും ചെയ്തായിരുന്നു. ആൻഡ് പാബ്ലോ കംപ്ലീറ്റ് ചെയ്ത ചലഞ്ച് കേട്ടാ, 50 ഡിന്നറിന്റെ സ്ട്രീക്ക് പാബ്ലോ അടിച്ചു തീർത്ത്. അപ്പൊ നിങ്ങൾ അറിയാത്തവരുണ്ടെങ്കിൽ പാബ്ലോ ഗെയിമിംഗ് അവൻ അടിച്ചു തീർത്ത് 50 ഡിന്നർ അവൻ ഫിനിഷ് ചെയ്ത് കണ്ടിന്യൂസ് സ്ട്രീക്കില്. 50 ഡിന്നറോ അതൊക്കെ, അത് കോൺകർ ലോബി അല്ലേ പാബ്ലോ? പിന്നെ കോൺകർ ലോബി അല്ലാതെ പിന്നെ എന്തൊരു ലോബി? ബാബു ഇറങ്ങണം എന്നാണ് എന്റെ ഒരു ഇത്. വൈപ്പർ ഇ സ്പോർട്സ്
അതെ അതെ എന്നാ വൈപ്പർ ഇറങ്ങണം എങ്ങനെയാണെങ്കിൽ ഓക്കെ ആ കണ്ണഞ്ചേട്ടനോട് ഇറങ്ങിയ ബാലൻസ് ആവും ടീം ബാലൻസ് ആവും വെറുതെ ഇരുന്നവനെ പോയി കത്തി കുത്തി പിന്നെ അവ എടുത്തിട്ട് ഏറി വെച്ച ആളെ അവ പിന്നെ അതോടുകൂടി പറ്റേ ദൈവമായി പിന്നെ അവ മാടി എനിക്കിതൊരു കിറ്റ് വാൻഡേജ് കിട്ടിട്ടില്ല ആരെല്ലാം തരുമോ ആള് ഈ കൂട്ടി ഒരു കേട്ടാടി എനിക്ക് കുഴപ്പമില്ലടേ എന്ന് പറയുമ്പോ അതാണ് നടക്കുന്നത് നിന്റെ സൗണ്ടും ജാസ്മിന്റെ തുമ്മലും ഒരേപോലെയാണ് കേക്കുമ്പോ കേട്ടാ സത്യായിട്ടും ഈകളിപ്പൊ തുമ്മിട്ടാണ് ചായ കുടിക്കുന്നത് കേട്ടാ ടേസ്റ്റ് അപ്പൊ ജാസ്മിൻ തുമ്മലൊന്നും പിടിക്കൂല ആള് എന്തിലൊക്കെയോ നിർവൃതി അടയുന്നുണ്ടോ തുമ്മലുണ്ട് ജാസ്മിന്റെ തുമ്മലാണ് ഇന്നത്തെ വിഷയം സത്യം സത്യം അതെ 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 ഏതോ ഒരുത്തിനെ ഹിടം ചെയ്ത് അവൻ എന്തിനാ പറഞ്ഞു നോക്കട്ടെ വലിയ ഊണ്ടിത്തരല്ലായിരുന്നു അത് ബാബ്ലോ ക്യാമ്പ് ചെയ്താണ് അടിച്ചതെന്ന് അയ്യേ അവൻ വൈകിട്ട് ആ വേണ്ട ചായ അടിച്ചു ചായ അടിച്ചു തുമ്മലിട്ട ചായ അടിച്ചു തുമ്മലിട്ട ചായ ഓരോരുത്തർക്ക് ഓരോ പ്ലേയിങ് സ്റ്റൈൽ ഇല്ലേ മോനെ എടാ സായിപ്പ് കളിക്കണ പോലെ തന്നെ എല്ലാരും കളിക്കണമെന്നുണ്ടോ എടാ ഓരോരുത്തർക്ക് ഓരോ പ്ലേയിങ് സ്റ്റൈൽ ഉണ്ട് മനസ്സിലായ ആ പ്ലേയിങ് സ്റ്റൈലിലാ കളിക്കണേ അല്ലാതെ ഒരാള് കളിക്കണ പോലെ തന്നെ കളിക്കണം എന്നില്ല ചലഞ്ച് കൊടുത്തത് അടിക്കാനാണ് അപ്പൊ അമ്പതെണ്ണം അടിക്കാന്ന് പറഞ്ഞാൽ നക്കിയും തുപ്പിയാണേലും അടിക്കണം അതാണ് വേണ്ടത് അമ്പതെണ്ണം അടിക്കാൻ പറ്റൂല എക്സ്പീരിയൻസ് ഉള്ള പ്ലെയർ അവനറിയാം ലാസ്റ്റ് സോൺ ഒക്കെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് ആൻഡ് നിങ്ങക്ക് ഇവിടെ അറിയാത്തവരുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു ചലഞ്ചിലാണ് 120 ഡിന്നർ അടിച്ചാൽ ഞങ്ങൾക്ക് പട്ടായ ട്രിപ്പാണ് ഓഫർ ചെയ്തിരിക്കുന്നത് പട്ടായ ട്രിപ്പ് ഇതില് ഡിന്നർ അടിക്കാൻ ഭയങ്കര പാടാണ് നിങ്ങക്ക് അറിയാലോ ഗൈസ് അപ്പൊ ഇതിലെ 120 ഡിന്നർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സീനാണ് അപ്പം 120 ഡിന്നർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പട്ടായ ട്രിപ്പാണ് ഞങ്ങൾ ഡിന്നർ അടിക്കുന്നു പട്ടായയിൽ പോകുന്നു ഒരു സംശയം എന്തിനാ അത് സംശയമില്ലാത്ത ചോദ്യമല്ലേ അത് കണ്ടേ അവൻ എവിടെ എവിടെ ലെഫ്റ്റില് വന്നായിരുന്നു എടാ ഈ ലെഫ്റ്റ് മതിലിനോട് ചേർന്ന് ഇരിപ്പുണ്ട് അവൻ ബാക്കി ടീമേറ്റ്സ് അവിടെ നിന്നുള്ള ഞാൻ നോക്കുന്നത് ഞാൻ പറഞ്ഞില്ല തള്ളി 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 ആച്ചമാര് ലിറ്റാണവൻ എവിടെടാ എവിടെടാ ഈ രണ്ട് വീടിന്റെ ഫ്രണ്ടില് ആ മതില് ബ്രോക്കൻ വാളില് ഇവിടെ റൈറ്റ് മോളിൽ വരുമെന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് ഫ്രണ്ടിൽ ആളുണ്ട് ഓ സർക്കണ ഞാൻ മാറി തരാവേ അയ്യോ റൈറ്റ് നടന്നത്
അയ്യോ നേടി നേടി എന്റെ ഫ്രണ്ട് എന്റെ ഫ്രണ്ട്. അയ്യോ സൈഡിൽ ആളുണ്ട് കേട്ടോ, സൈഡിൽ ആളുണ്ട്. അവൻ നോക്കായി, അവൻ നോക്കാണ്, ഒരുത്തൻ ഫിനിഷായി. ഓ എന്റെ അമ്മോ, ഇത്ര മാത്രം യൂട്ടിലിറ്റി എവിടെ നാണ്ട്. ഓ അയ്യോ ഇല്ല, അതിനകത്തുണ്ട് നേടുമല്ലോ. ഇവിടെ എത്തി ഇൻഫോ ഇല്ലാതെ ചത്ത്. റൈറ്റില്, ലെഫ്റ്റില്. അടുത്തത് കുക്ക് ചെയ്യുന്ന മാറി. എന്തോടാ ഇത്? ഇവന്റെ എന്തോടാ? അവനെ കൊന്ന്, അവനെ കൊന്ന കേട്ടാ. ഇല്ലില്ല, അവനെ വേറെ ആരോ വന്നു. പക്ഷെ നീ ഇവിടെ പയ്യെ ഇരിക്കുന്ന നല്ലത്. പയ്യെ ഒന്ന് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാ ഇവിടെ ഹോൾഡ് ചെയ്തിട്ട് പയ്യെ ചിപ്പ് എടുത്ത് വരി. എന്റെ അളിയാ വീണ്ടും എന്തൊക്കെയാ വരുന്നത്? അടുത്ത ടീമാ. ഇനി ഇനി ഒരു റൗണ്ട് കഴിഞ്ഞ് ഇനി അടുത്ത അമ്മരെ വാങ്ങണം. അതൊക്കെ യൂട്ടിലിന്റെ ഒരു പെരുമാടി ഉണ്ടായിരുന്നു കേട്ടോ. എത്രാത്ത നേട്, എത്ര മോള്. ഇവിടെ ആകെയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വണ്ടി എടുത്ത് വലിയ ഫേസ് 3 ആയിട്ടുള്ളൂ. റീകോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വന്ന് ഡിന്നർ അടിക്കാം. ഇനി പയ്യ നമ്മളെല്ലാരും ചിപ്പ് എടു. മൂന്ന് പേര് ചിപ്പ് ഇവിടെ ഉണ്ട്. ചോദിക്കാത്ത കിറ്റിപ്പ് എടുക്കാലോ. എന്തൊക്കെ സാധനങ്ങൾ എന്നെ മിക്കവാറും സ്കൂളിൽ നിന്ന് കൊല്ലുമെന്നാ തോന്നുന്നത്. ഉപയോഗിക്കാത്ത അത് ചത്ത് എടുത്ത ചത്തത്. ഇതാളാണോ? അഹങ്കാരം. അയ്യോ എടാ എന്നെ വേറെ അടിച്ചു വന്നെ, എന്നെ ദൂരത്തു നിന്ന് അടിച്ചേ. അപ്പുറത്തെ സൈഡില്. അയ്യോ ക്ലോസ് ചെയ്ത പക്ഷെ നല്ല ഡാമേജ് ആയി. ആഡ് വന്നോ അതിന്റെ ഇടയ്ക്ക്? ആഡ് ഓഫ് ചെയ്തിട്ടേക്കു എടാ, തന്നാലും വരുവടാ.